ഹായ് ഫ്രണ്ട്സ്, ഒപ്പ ശിശിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് വേണ്ടുന്ന ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഒരു അംബർല കുർത്തി എന്ന് വേണമെങ്കിലും പറയാം. അതേ ഒരു മോഡലാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഷിഫോണിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അമ്മയ്ക്കും മോൾക്കും ഒരേപോലെ തയ്ക്കാനായിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടിക്ക് എത്ര വേണ്ടതെന്നുള്ളത് അളവുകളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കട്ട് ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ ഞാൻ സൈഡിൽ എഴുതി കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് എടുത്താൽ മതി. യോക്ക് പാർട്ടിൽ നമ്മളിതുപോലത്തെ ഒരു നെറ്റാണ് വെക്കുന്നത്. സീക്വൻസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏകദേശം മാച്ചായിട്ടുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനുള്ള ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് യോക്കിനും വേണം, അതേപോലെ തന്നെ താഴേക്കുള്ള സ്കേർട്ട് പാർട്ടിനും വേണം. പിന്നെ ഞാനിവിടെ സൈഡിൽ കുട്ടിക്ക് വേണ്ടുന്ന തുണിയുടെ അളവുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വാങ്ങുക. പിന്നെ വണ്ണം ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി തുണി കൂടുതലായിട്ട് വാങ്ങുക. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ തുണി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ നെറ്റിൻ്റെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ യോക്ക് പോർഷനാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുണി ഇതുപോലെ വീതിയിൽ 4 മടക്കി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത്രയും തികയും, മുതിർന്നവർക്കാകുമ്പോൾ ഇതുപോലെ 4 മടക്കി ഇട്ടാൽ നമുക്ക് പറ്റത്തില്ല. കുറച്ചുകൂടെ തുണി നമ്മൾ താഴേക്കും കൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ ചെസ്റ്റിൻ്റെ 7 ഞാൻ എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ 2 തയ്യൽ തുമ്പ് കൂടെ കൂട്ടി നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോക്കിൻ്റെ ലെങ്ത് 9.5, 1 തയ്യൽ തുമ്പ് കൂട്ടി 10.5 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതായത് ഇതേപോലെ കട്ട് ചെയ്തില്ലേ. ഇനി ഈ അരികുവശം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 5 എടുക്കുന്നത്. ആംഹോള് നമുക്ക് 4.5 എടുത്തു കൊടുക്കാം. എന്താ ഇവിടെ നമ്മൾ 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 അത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ചെസ്റ്റ് വണ്ണം നമ്മൾ കുട്ടിയുടേത് 23. 5 ലൂസ് ഞാൻ കൂട്ടുന്നുണ്ട്. കുറച്ച് ലൂസിൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസിൽ, ഇങ്ങനെ എടുത്താലും വലിയ ലൂസൊന്നും വരത്തില്ല കേട്ടോ. 5 ലൂസ് കൂട്ടിയാൽ നമുക്ക് 28 കിട്ടും. അതിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 7 നമുക്ക് ചെസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരു 2 തയ്യൽ തുമ്പൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ കുട്ടി വണ്ണം അനുസരിച്ചിട്ട് പിന്നീട് നമുക്ക് ലൂസാക്കി കൊടുക്കുകയും ചെയ്യാം വളരുന്നതനുസരിച്ച്. അപ്പോൾ ഇവിടെ ഞാൻ 7 മാർക്ക് ചെയ്തു. 2 തയ്യൽ തുമ്പ് കൂട്ടി 9 മാർക്ക് ചെയ്യാം. പിന്നെ ഞാൻ സിബ് വെക്കുന്നത് കൊണ്ട് 1.5 എക്സ്ട്രാ ഞാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ, തയ്യൽ തുമ്പ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിൽ മാത്രമാണ് നമ്മൾ സിബ് വെക്കുന്നത്. എന്നാൽ കൂടി നമ്മൾ ഒരുമിച്ച് തയ്യൽ തുമ്പ് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇവിടെ 1 കേർവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 6 2 തയ്യൽ തുമ്പോടെ കൂട്ടി 8 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 8 നിങ്ങൾ ഓർത്ത് വെച്ചോണം. നമ്മൾ 1 8 കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ സ്കേർട്ടിൽ കട്ട് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് തെറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നടുക്ക് ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നിന്ന് 1 മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കേർവ് ചെയ്യുക. കാരണം നമുക്ക് 2 തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കേർവ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് നിവർത്തിയിടാം. ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴിച്ചെടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു അല്പം ഒരു 1/2 വീതിയിൽ നമുക്കിവിടം സ്ലീവിൻ്റെ, സോറി, ആംഹോളിൻ്റെ കുഴിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡ് പീസ് വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങും ഇതേപോലെ തന്നെ ഞാൻ വീതിയിൽ മടക്കിയിട്ട് കൊടുക്കുകയാണ്. വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തികയത്തില്ല. ഇതിപ്പം അത്യാവശ്യം വണ്ണം കുറഞ്ഞൊരു കുട്ടിയാണ്, അതുകൊണ്ട് നമുക്കിത് തികയും. ഇതേപോലെ നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതേപോലെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തു. അപ്പോൾ യോക്ക് പാർട്ടിൻ്റേത് കട്ടിങ് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല തുണിയിലും ലൈനിങ്ങിലും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് സ്കേർട്ട് പാർട്ടാണ്. അപ്പോൾ സാരിയിലാണ് നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ 2 മടക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 180 തുണിയാണ്. ടോട്ടൽ 180 തുണിയുടെയാണ് ഞാൻ ഈ മടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. മടക്കിയിട്ടുള്ള അളവല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. 180 ഒറ്റ പീസുള്ള അളവാണ്. അത് 2 മടക്കിയിട്ടതാണ് ഞാൻ. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ടു. ഇനി ഒരു സൈഡിൽ നിന്ന് നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഫോൾഡ് ചെയ്ത വശത്തല്ല, അല്ലാതെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏത് വശമാണോ ആ ഭാഗത്താണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് 10 വെച്ചിട്ട്
ഇങ്ങനെ ഫുള്ളായിട്ട് സർക്കിളായിട്ട് വരച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റിൻ്റെ ഭാഗം 8 ഇഞ്ചാണ്, അപ്പോൾ ഒരു സൈഡാണ് 8 ഇഞ്ച് എന്ന് പറയുന്നത്. രണ്ട് സൈഡും കൂടെ നമ്മളിത് ചേർത്ത് തയ്ക്കുമ്പോഴത്തേക്ക് എത്രയാണ്? 16 ഇഞ്ച്. ആ തയ്യൽ തുമ്പോടെ ചേർത്താണ് 16 ഇഞ്ച് കേട്ടോ. ആ 16 ഇഞ്ച് ഇവിടെ വരത്തക്ക രീതിയിൽ സർക്കിൾ പോലെ ഇതുപോലെ മാർക്ക് ചെയ്യണം. അതെവിടാണോ വരുന്നത് അങ്ങനെയാണ് ഞാൻ ഈ 10 ഇഞ്ച് കണക്ക് കൂട്ടി മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല, പ്രയാസമാണെന്നുണ്ടെങ്കിൽ യോക്കിൻ്റെ പീസ് ഇവിടോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതേ അളവിൽ അങ്ങ് മാർക്ക് ചെയ്തെടുത്താലും മതി. മനസ്സിലായോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സർക്കിളായിട്ട് വരും, ഒരു വശവും ചരിഞ്ഞൊന്നും ഇരിക്കില്ല. ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അല്ലാതെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വശമൊക്കെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇരിക്കും. ഇനി വേണ്ടത് നമ്മൾ ഈ കറക്റ്റ് അരവണ്ണം മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ഞാൻ എടുക്കുകയാണ്. ഞാനിവിടെ 25 ആണ് എടുക്കുന്നത്. കണ്ടോ, ഈ ഭാഗത്തുനിന്നാണ് 25 എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മുകളിൽ നിന്നാണ്. അപ്പോൾ അത് 10 ഇഞ്ചല്ലേ, അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ആ 10 ഇഞ്ച് കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 35 കിട്ടും. കണ്ടോ, ഇനി അങ്ങനെ വെച്ച് നമ്മൾ ഓരോന്നും സർക്കിൾ പോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഓരോന്നും ഞാൻ സർക്കിളായിട്ട് മാർക്ക് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കാണിക്കുന്നത്. കേട്ടോ, ഇത് കണ്ടില്ലേ ഈ ആരോ മാർക്ക് ഞാൻ വരച്ചിരിക്കുന്നത്? അതേപോലെ ഓരോ ഭാഗത്തുനിന്നും നമ്മൾ 35 വെച്ചിട്ട് മാർക്ക് ചെയ്ത് മുകളിൽ നിന്ന് ആ ഒരൊറ്റ പോയിൻ്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗവും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് റെഡി ആവുന്നതായിരിക്കും. ഇതാ ഇവിടെ കൂടെ കട്ട് ചെയ്യണം. ഈ പീസ് നമ്മൾ മാറ്റിക്കളയണം. അത് നമുക്ക് അടുത്താക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് എടുക്കാം. കണ്ടില്ലേ ഇതേപോലെ. അപ്പം 180 സെൻറ്റിമീറ്റർ തുണി കൊണ്ടാണ് ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് ഇത്രയും തുണി മതിയാവും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ തുണി വാങ്ങിക്കുകയാണെങ്കിൽ അതനുസരിച്ച് മതി. അപ്പോൾ ഒരു 2 മീറ്റർ വേണമെങ്കിൽ വാങ്ങിച്ചോ, കുഴപ്പമില്ല, അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തത്. ലൈനിങ്ങിൻ്റെ തുണി 130 സെൻറ്റിമീറ്റർ തുണിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ സൈഡിൽ വരുന്ന പീസ് ഇവിടേക്ക് എടുത്ത് ഞാൻ യോജിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് തുണി കുറവാണെങ്കിലും നമുക്കിതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണി കുറച്ചുകൂടെ ലാഭിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ 2 മീറ്റർ തുണി വാങ്ങേണ്ടി വരും. ഇതിപ്പോൾ ഒരു 1.5 മീറ്റർ തുണി നിങ്ങൾ വാങ്ങിച്ചാൽ മതി ലൈനിങ്ങിനായിട്ട്. ക്രേപ്പ് ലൈനിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കോട്ടൺ ലൈനിങ്ങിന് അങ്ങനെ പറ്റത്തില്ല, കാരണം വീതി കുറവാണ്. ക്രേപ്പിനാകുമ്പോൾ 42 വരും. അപ്പോൾ ഇതിങ്ങനെ തയ്ച്ചാലും നമുക്ക് മുകളിലത്തെ പീസ് സാരി ട്രാൻസ്പെറൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ചിരിക്കുന്നത് പുറമേ കാണുകയില്ല. ഇനി അടുത്തത് നമ്മൾ ക്യാപ് സ്ലീവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നെറ്റിൻ്റെ ചതുരത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നെറ്റിൻ്റെ പീസ് ഏകദേശം 1.25 മീറ്റർ നിങ്ങൾ വാങ്ങണമേ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡ് കണ്ടില്ലേ, ഇതിനിങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ 2 സൈഡും ഇതുപോലെ ഇങ്ങനെ ഒട്ടും ഡിസൈൻ ഇല്ലാതിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഒന്നിനും എടുക്കാനൊക്കത്തില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ബാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 1.25 മീറ്റർ മതിയാവും യോക്കിനും ഈ ഒരു സ്ലീവിനും കൂടെ ആണെങ്കിൽ. അപ്പോൾ സ്ലീവ് നിങ്ങൾ ഏത് മോഡലാണോ വയ്ക്കുന്നത് അതനുസരിച്ച് വേണം വാങ്ങാനായിട്ട്. അപ്പോൾ ഇത്ര കണ്ടല്ലോ, ഇത് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതേപോലെ 2 പീസ് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇനി ഒരു വശത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ കോണായിട്ട് മടക്കിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ കോണായിട്ട് മടക്കി എന്നിട്ട് വീണ്ടും ഇത് ഒന്നുകൂടെ മടക്കുകയാണ്. അപ്പോൾ 2 പീസാണ് ഒരു വശത്ത് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ പീസും കൂടെ ചേർത്ത് ഒരു 8 മടക്ക് ഇതിനകത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല തൊപ്പിക്കൈ പോലത്തെ, തൊപ്പിക്കൈ എന്നാണ് നമ്മളിതിന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2.5 ഇഞ്ചാണ് വേണ്ടത്. ഒരു 3 ഇഞ്ച് 1/2 ഇഞ്ച് കൂടെ കൂട്ടി മാർക്ക് ചെയ്ത്, ഈ എൻഡിൽ വേണ്ട, കാരണം ഫോൾഡ് ചെയ്ത വശമാണ് അവിടെ വരുന്നത്. താഴേക്ക് കുട്ടിയുടെ ആ ഫിറ്റ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 6 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ മുകളിൽ നിന്ന് നമുക്കിതിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. താഴ്വശം 1/2 ഇഞ്ച് നിങ്ങൾ ഇട്ട് കൊടുത്താലും മതി. അത് കറക്റ്റായിട്ട് നമുക്ക് തയ്ക്കുമ്പോൾ കറക്റ്റ് ഉള്ളിലേക്ക് കയറി ഇരിക്കുന്ന പോലുള്ള സ്ലീവ് വരും. താഴ്വശം നമുക്ക് ഒരുപാട് വീതി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകത്തില്ല, തൊപ്പി പോലെ നിൽക്കത്തില്ല, സാധാരണ കൈ പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തു. കുറച്ചുകൂടെ തയ്യൽ തുമ്പ് താഴേക്ക് കൂട്ടിയിട്ടേക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന ഭാഗം വെച്ച് കൈ അങ്ങ് നമുക്ക് ഒട്ടും തയ്ക്കാൻ പറ്റാതായി പോകും. അപ്പോൾ കുറച്ചുകൂടെ തയ്യൽ തുമ്പിട്ട് ഒരു 1.5 ഇഞ്ച് താഴോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നടുക്ക് വശം നിങ്ങളൊന്ന് മാർക്ക് ചെയ്തേക്കണം, സ്ലീവിൻ്റെ കറക്റ്റ് നടുക്ക് വശം.
ഇതേപോലെയാണ് കിട്ടുന്നത്. ഞാൻ ഫ്രണ്ട് വശം കുഴിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ, കാരണം ഈ ഒരു ക്യാപ് സ്ലീവിന് ഇങ്ങനെ കുഴിച്ചെടുത്താലും ഇല്ലെങ്കിലും അങ്ങനെ വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതേപോലത്തെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ നെക്കിനുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ അകലം 2.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇറക്കം ഞാൻ 4 ഇഞ്ച് ടോട്ടൽ എടുത്താൽ മതി. 4.5 ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്, പക്ഷേ എനിക്ക് തോന്നി അത്രയും വേണ്ടാന്ന്. അപ്പം ഞാനൊരു 4 ഇഞ്ചിന് എടുക്കുന്നുള്ളൂ ടോട്ടൽ. 4 ഇഞ്ച് ഷോൾഡറിൻ്റെ കൂടെ കൂട്ടിയാണ് 4 ഇഞ്ച്. ശരിക്കും നെക്ക് വരുന്നത് 3.5 ആയിരിക്കും, ഷോൾഡറിൻ്റെ ആണ് 1.5 ഇഞ്ച്. അതുപോലെ ബാക്ക് നെക്ക് 2.5 ഇഞ്ചും 1.5 ഇഞ്ചും ഷോൾഡറോടെ കൂട്ടി 3 ഇഞ്ച്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4 ഇഞ്ച് ഫ്രണ്ടും ബാക്ക് സൈഡ് 3 ഇഞ്ചും, പിന്നെ നെക്കിൻ്റെ അകലം 2.5 ഇഞ്ചും അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്കിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് റൗണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ റൗണ്ട് വയ്ക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ് വർക്കോ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികൾക്കാകുമ്പോൾ കുറച്ചുകൂടെ എന്തെങ്കിലും ഭംഗി വരുത്തുന്നതാണല്ലോ അവർക്കിഷ്ടം. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും നമ്മളിതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്റ്റിച്ചിങ് അടുത്ത ദിവസം തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ ബൈ.